ശങ്കര സഭയുടെ ഗുരുവരനേ മാറുന്ന ലോകത്തിൻ മാറാത്ത സത്യത്തിൻ മറുകാണു നീ എൻ പിതാവേ സഹോദരങ്ങളെ ജീവപ്രദമായ വിശുദ്ധ ബലി സഭയ്ക്ക് വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ നൽകിയ യോഹന്നാനും ഞങ്ങൾക്കു വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവൻ ജീവൻ രക്ഷിക്കും വേണ്ടി വിശുദ്ധി മഹത്വമുള്ള ദൈവമാതാവായ കന്യകമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ ഭരണത്താൽ ഞങ്ങളുടെ ഭരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധാത്മാവിൽ വരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാതമരാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ ദൈവമേ. പരിശുദ്ധനാകുന്നു
എന്റെ സഹോദരരെ, അതുകൊണ്ട് നീ എന്നെ നിന്റെ സഹകാരിയായി പരിഗണിക്കുന്നെങ്കിൽ എന്നെ പോലെ അവനെയും സ്വീകരിക്കുക. അവൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ എന്തെങ്കിലും നിനക്ക് തരാനുണ്ടായിരിക്കുകയോ ചെയ്താൽ അതെല്ലാം എന്റെ പേരിൽ കണക്കാക്കിക്കൊള്ളുക. പൗലോസായ ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതുന്നു, എല്ലാം ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ നീ തന്നെയും മുഴുവനായി എനിക്ക് കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല. അതേ സഹോദര, നീ കർത്താവിൽ എനിക്കായി സഹായം ചെയ്യുക. ക്രിസ്തുവിൽ എന്റെ ഹൃദയത്തെ നീ ഉന്മേഷഭരിതമാക്കുക. നിന്റെ വിധേയത്വത്തിൽ വിശ്വസിച്ചുകൊണ്ടും
ഞാൻ ആവശ്യപ്പെടുന്നതിലധികം ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ടുമാണ് ഞാൻ എഴുതുന്നത്. മറ്റൊരു കാര്യം കൂടി എനിക്ക് നീ താമസ സൗകര്യം ഒരുക്കിത്തരണം. എന്തെന്നാൽ നിന്റെ പ്രാർത്ഥനകൾ മൂലം ദൈവം എന്നെ നിന്റെ അടുക്കൽ എത്തിക്കുമെന്നാണ് എന്റെ പ്രത്യാശ. ബാരക്കുമോ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കന്യാമറിയാവുന്ന ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. അങ്ങനെ മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പമെടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, പരിസരുടെയും സദുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നാം അപ്പമൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. യേശു ഇതറിഞ്ഞവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കൂട്ടപ്പ കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ എഴപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഫരിസേരുടെയും സദുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അപ്പത്തിന്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരിസേരുടെയും സദുക്കാരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചു കൊള്ളാൻ അവൻ അരുളി ചെയ്തതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. സംപ്രീതി ഇവയെല്ലാം
ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുനരേക്കിയ ശില്പിയും സഫൈക്യത്തിൻ്റെ പ്രവാചകനുമായ ദൈവദാസൻ മാർ ഇവാനിയോസ് വലിയ മെത്രാപ്പൊലീത്തയുടെ 68-ാം ഓർമ്മ പെരുന്നാളിന് ഒരുക്കമായുള്ള 15 നോമിൻ്റെ 8-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. പ്രാർത്ഥന, നോമ്പ്, ഉപവാസം, കൂദാശ അനുഷ്ഠാനങ്ങൾ വഴിയായി നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്ന വേള കൂടിയാണ് ഇത്. അനുതാപിയുടെ ഹൃദയത്തോടും തീർത്ഥാടകന്റെ മനസ്സോടും കൂടിയാണ് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ദൂർത്തപുത്രൻ പിതൃഭവനത്തിലേക്ക് നടത്തിയ മടക്കയാത്രയ്ക്ക് സദൃശ്യമാണ് പിതൃഭവനമായ സ്വർഗത്തിൻ്റെ പ്രതീകമായ ദൈവാലയത്തിലേക്ക് ദിനംതോറും നാം നടത്തുന്നത്. വൈദിക പരിശീലന കാലഘട്ടത്തിൽ തന്നെ കൂദാശകളെപ്പറ്റി പ്രസംഗിക്കുകയും ജീവിക്കുകയും ചെയ്ത പിതാവിനെ കൂദാശ ശമാശൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിശുദ്ധ കുംഭസാരം എന്ന കൂദാശയെപ്പറ്റിയുള്ള പിതാവിൻ്റെ പഠനങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രസക്തമാകുന്നു. ധ്യാനയോഗങ്ങൾ സംബന്ധിക്കുന്ന വിശ്വാസികളെ വിശുദ്ധ കുംഭസാരത്തിന് ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കുംഭസാരം ഒരു ധ്യാന പഠനം എന്ന ഗ്രന്ഥം 1923 ദൈവദാസൻ മാർ ഇവാനിയോസ് രചിച്ചു. 6 അധ്യായങ്ങളുള്ള ഈ ഗ്രന്ഥത്തിൽ പാപമോചനം, സ്വയപരിശോധന, പാപത്തെക്കുറിച്ചുള്ള ദുഃഖം, ശുദ്ധീകരണം, ആത്മാവിൻ്റെ കുളിയും ഊണും, ബദനി പ്രതിദിന പ്രകാശനം എന്നിങ്ങനെയാണ് അധ്യായങ്ങളുടെ തലക്കെട്ട് തന്നെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:21-23 വാക്യങ്ങൾ, വിശുദ്ധ മത്തായശ്ലീഹയുടെ സുവിശേഷം 16:19 വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് യേശു സഭയെ ഭരമേൽപ്പിച്ച പാപമോചനാധികാരം സംബന്ധിച്ച് പിതാവ് പഠിപ്പിക്കുന്നു. സഭയ്ക്ക് നൽകപ്പെട്ട പാപമോചനത്തിലുള്ള അധികാരത്തെ നൽവരം എന്ന് കൂടി മാർ ഇവാനിയോസ് വിശേഷിപ്പിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ മനഃപൂർവമായ ദുർവിനിയോഗമാണ് പാപമെന്ന് പിതാവ് പഠിപ്പിക്കുന്നു. വിശുദ്ധ കുംഭസാരം എന്ന കൂദാശയാണ് യോഗ്യതയോടെ ഇതര കൂദാശകളെ കൃപയോടെ സ്വീകരിക്കുവാൻ ഒരുവനെ യോഗ്യനാക്കുന്നത്. യഥാർത്ഥമായ അനുതാപവും പാപങ്ങളുടെ ഏറ്റുപറച്ചിലും പാപമോചനത്തിലുള്ള അപേക്ഷയും നടത്തുന്നവർക്കേ പാപമോചനം ലഭ്യമാകുകയുള്ളൂ. രഹസ്യകുംഭസാരം അഥവാ വ്യക്തിപരമായ ഏറ്റുപറച്ചിൽ പാപം മോചിക്കുന്നതിന് ആവശ്യമാണെന്ന് ധ്യാന പഠനം വ്യക്തമായി ഉദ്ബോധിപ്പിക്കുന്നു. വിശുദ്ധ കുംഭസാരത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഹൃദയപൂർവമായ പ്രാർത്ഥനയും ദൈവതിരുമുമ്പാകെയുള്ള അർദ്ധനയുമാണെന്ന് വന്യപിതാവ് പ്രബോധിപ്പിക്കുന്നു. ശരിയായ ഒരുക്കം ഉത്തമമായ കുംഭസാരത്തിന് അത്യാവശ്യമാണ്. പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് ഒരുവൻ തൻ്റെ ജീവിതത്തെ വിലയിരുത്തേണ്ടത്. മാമോദീസായ്ക്ക് വെള്ളം അത്യന്താപേക്ഷിതം എന്ന പോലെ പാപമോചനത്തിന് ഹൃദയപൂർവമായ ദുഃഖം അത്യാവശ്യമാണ്. 40 ദിവസത്തിൽ ഒരിക്കൽ കുംഭസാരിക്കുന്നത് നല്ലതാണ്. തെറ്റ് ചെയ്ത് ദൈവത്തെ കോപിപ്പിക്കുന്നത് പോലെ കർത്തവ്യങ്ങൾ നിർവഹിക്കാതെ വിടുന്നതും ദൈവത്തിന് അനിഷ്ടകരമാകുന്നു. ചെയ്യാവുന്ന നന്മ ചെയ്യാതിരിക്കുന്നതും പാപമെന്ന് പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യഥാർത്ഥ ഭക്തിയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവൻ ദിവസം തോറും വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ടതാണ്. ഓർത്തഡോക്സ് സഭയിൽ സാധാരണമല്ലാതിരുന്ന കൂടെ കൂടെയുള്ള കുംഭസാരം പക്ഷേ മാർ ഇവാനിസ് പിതാവ് പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ജീവിത വിശുദ്ധിക്ക് നല്ലതാണെന്ന് പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആത്മാവിൻ്റെ കുളിയും ഊണും എന്ന തലക്കെട്ട് വിശുദ്ധ കുംഭസാരത്തെയും വിശുദ്ധ കുർബാനയെയും സംബന്ധിച്ചാണ്. ശരീരം മലിനമായ വ്യക്തി ദേഹശുദ്ധി വരുത്തി ഭക്ഷണപാനീയങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് പോലെ പാപത്തിൻ്റെ മാലിന്യം പുരണ്ട വ്യക്തി അനുതാപ കണ്ണീരിൽ കുളിച്ചു കയറി പിതൃഭവനത്തിലെ കുഞ്ഞാടിൻ്റെ മഹാവിരുന്നായ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നു. ഓരോ വിശുദ്ധ കുംഭസാരവും സ്വർഗത്തിലേക്കുള്ള വിശുദ്ധിയിലേക്കുള്ള ചവിട്ടുപടികളാണെന്നുള്ള തിരിച്ചറിവിൽ കുംഭസാരക്കൂടിനെ നമുക്ക് സമീപിക്കാം. ദൈവകരുണയിൽ നമുക്ക് ആശ്രയിക്കാം.
ദൈവകരുണയുടെ മഹാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങൾ ഒരു തുള്ളി ചെളി പോലെയാകുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. മാറിക്കുമോ സ്തോമൻ കാലൂസ് കുറിയേ നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും ദയയും യാചിക്കണം. കരുണയായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പകഴ്ചയും അനശ്വര കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആദിമാ നീതിമാന്മാരുടെ കാഴ്ചകൾ സ്വീകരിക്കുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമബലികളിൽ പ്രസാദിക്കുകയും ദീർഘദർശികളുടെ ബലികളിൽ സന്തുഷ്ടനാകുകയും ചെയ്ത ആരാധ്യനായ സത്യേക ദൈവമേ നിനക്ക് സ്തുതി. നീ ശ്ലീഹന്മാരുടെ കുർബാനകളെ പൂർണ്ണമാക്കി ശുദ്ധീകരിക്കുകയും ഹാബേലിനും നോഹിനും മൽക്കിസദക്കിനും നിന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹ്റോനും ശമുവേലിനും നിന്നെ കുറിച്ചുള്ള സൂചന മുൻകൂട്ടി നൽകുകയും ചെയ്തു. ഏകനായി മാത്രം ഗ്രഹിക്കപ്പെടുകയും തൃത്വമായി വിശ്വസിച്ചേറ്റ് പറയപ്പെടുകയും ചെയ്യുന്ന കർത്താവിന് ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മാറിക്കുമോർ കാരുണ്യവാനായ കർത്താവിന്റെ മുൻഭാഗ്യം പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻഭാഗ്യം ദിവ്യവും സ്വർഗീയവുമായ വിസ്തരഹസ്യങ്ങളുടെ മുൻഭാഗ്യം ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണയോനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും എടുപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ഈ ജനം മുഴുവന്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളയണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താദി കർത്താവും മാതത്തിന്റെ നാഥനുമായ മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുടെ ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും വ്യാജനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങളെ സൃഷ്ടിച്ച് ആയുസ്സിലേക്ക് നയിക്കുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാട് ഞങ്ങൾക്ക് കാണിച്ചു തരികയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരും
സത്യത്തിന്റെ വചനം കുറ്റം കൂടാതെ കൈകാര്യം ചെയ്യുന്നവരും നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകരുമായി തീരുവാൻ തിരുമനസ്സാകണമേ. ഈ വിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്ന ഞങ്ങളെ നിന്റെ കാരുണ്യാതിരേഖത്തിന് ഒത്തവണ്ണം സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപത്തിന്റെയും നിർജ്ജനത്തിന് അറിവില്ലായ്മയുടെയും പേരിൽ ഈ ബലി നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗീയവും ആധ്യാത്മികവുമായ ബലിപീഠത്തിന്മേൽ പരിമളമായതിനെ അംഗീകരിക്കണമേ. കരുവുണ്ടായ നിന്റെ കൃപയും ഉത്തമനാഥന്റെ റൂഹാടെ ശക്തിയും ഞങ്ങൾക്കായി ചേരണമേ. കർത്താവേ, ഞങ്ങളെ തൃക്കൺപാർത്ത് നീതിമാനായ ഹാബേലിന്റെ കാഴ്ചയും നോഹിന്റെ ബലിയും അബ്രഹാന്റെ ആദ്യബല സമർപ്പണവും മോശയുടെയും അഹ്റോന്റെയും ആചാര്യ ശുശ്രൂഷയും ശമുവേലിന്റെ രമ്യയാഗങ്ങളും കൈക്കൊണ്ട പ്രകാരം ഞങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞ് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. വിശുദ്ധ സ്ത്രീകന്മാരുടെയും പിതാക്കന്മാരുടെയും സത്യോപദേഷ്ടാക്കളുടെയും ശുശ്രൂഷ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ പാപമംഗലങ്ങളായ കൈകളിൽ നിന്ന് ഈ ധൂപം സ്വീകരിക്കണമേ. ദൈവമായ കർത്താവേ, കളങ്കരഹിതമായ ഈ ബലി നിനക്ക് അർപ്പിക്കുവാനും പ്രതിഫലത്തിന്റെ ദിവസത്തിൽ നിന്റെ അഭിഷിക്തന്റെ കരുണമൂലം വിശ്വസ്തരും വിവേകികളുമായ ഭവന വിചാരകന്മാരോടുകൂടെ പ്രതിഫലം പ്രാപിക്കുവാനും കൃപയാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മുഖാന്തരവും അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ഈ ദാസനേറ്റ് പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവപ്രദനായ പരിശുദ്ധ പരിശുദ്ധൻ, അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചവരുടെയും ആത്മാക്കളിൽ എന്നും ഒന്നേക്ക് രണ്ടു ലോകങ്ങളിലും കരുണ തോന്നി പാവിയാദിന്റെ ദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവനാകുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സ്ഥിതി ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഗോത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യനായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധരൂപമായി നിന്നും ദൈവമാതാവായി വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരയായി തീർന്ന് മനുഷ്യനായി പുതിയോസ്മിനാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന് വലത് ഭാഗത്തിരുന്നവനും അവസാനമില്ലാത്തവനും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിമാരും സ്ത്രീമാരും സംസാരിച്ചവനുമായി ഏകരൂപായാലും
ഏകോ വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. മാറിക്കുമോ സ്തോമൻ കാലൂസ് കർത്താവേ, സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മാറിക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായി ചുമനത്താൻ തമ്മിൽ തമ്മിൽ സമാധാനം ആശംസിക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. മാറിക്കുമോ കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. മാറിക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയും സകലത്തിന്റെയും ഇടവനായ പിതാവായ ദൈവത്തിന് പ്രേമയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിയാദം ബ്രാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവത്തോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മാത്തപ്പെടുത്തുന്നു. തന്റെ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന
ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായതാൻ പാപികളായ നമുക്കു വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തിരക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാകുന്നു. നിങ്ങൾക്കു വേണ്ടിയും അനേർക്കു വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരമത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായതിന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്കു വേണ്ടി അനർക്കു വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവനെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭ രക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദൈവമേ, നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. മാറിക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധരോ ആ സ്വർഗമാവുന്നവരിങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവും ആകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമല്ലേണമേ. കർത്താവേ, എന്നോട് ഉത്തരമല്ലേണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി, ദേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറേ
പരിശുദ്ധാത്മാവായി അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി മാറ്റട്ടെ. അവൻ ഈ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന് യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരിക്കുമോർ നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെ മേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മൊറാൻ മോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബായിക്ക് വേണ്ടിയും നമ്മുടെ ദിവിദരാസന്നതിന് മേൽപ്പെട്ട കാരണ ബുൻമോർ കുറിയലോസ് മിത്രാപ്പുലത്തായിക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ട കാരണ ബുൻമോർ ജോസഫ് മാർ തോമസ് മിത്രാപ്പുലത്തായിക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശിസന്മാർ സിൻമാസന്മാർ ദേരായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സോഹം മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ് നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കതിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രതീക്ഷിപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്ക് അർപ്പിക്കുന്ന ബലികളും ആദ്യ ഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാണ് ഈ ബലികൾ സ്വീകരിക്കുന്നവനാവുന്നുവല്ലോ ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരിക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാനരഹിതരായി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹതയും നിത്യകന്യകയും ദൈവമാതാവായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് ലിഹായെയും നിബിയന്മാർ സ്നേഹന്മാർ പ്രസംഗർ എവൻഗലിസ്തന്മാർ സഹോദരന്മാർ മദ്യന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധരുടെ സംരക്ഷണങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരുടെ ഒരുമിച്ചങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കുറ്റമില്ലാത്തതും ശ്ലൈകികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചതിലുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം.
അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസങ്ങൾ നിലനിർത്തണമേ. പരിശുദ്ധാത്മാ പ്രേരിതരായ ഓർപ്പിച്ച വിശ്വാസത്യങ്ങൾ ഞങ്ങൾ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് നീ നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴെല്ലാ സമയത്തും എന്നേക്കും ഭാഗ്യരമാമിതം സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഭാരിക്കുമോ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെ നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായിസോന്ന് ചൊല്ലണം. കർത്താവേ, മരിച്ചുപോയ വിശ്വാസിയുടെ തെറ്റുകണ്ണി കർശനമായി പരിശോധിക്കരുത്. എന്നാൽ ശരീരമായിരുന്ന നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണീയവും സംഭോജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരം ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്തുതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ കൃപ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ോ
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവ്വം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായുകളും മധുരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെ നിർമ്മലമാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടരിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയില്ലപ്പോഴും നീ ഞങ്ങൾക്ക് സഹായിയും പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാവുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. വാർക്കുമോ അർപ്പിക്കപ്പെട്ട വിസ്തരസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരു മുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അദൃശ്യമായ നിന്റെ വലതു നീട്ടി ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ രാജാവിന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും വന്ദിക്കത്തകതും സാരാംശമായിരിക്കുന്നതുമായ പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറിക്കുമോ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായവ വിശുദ്ധിയും വെടുപ്പുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായും അല്ലാതെ പരിശുദ്ധനല്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ രൂഹായിക്കും എന്നേക്ക് സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറെ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാ
ഭരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യ മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. രാജമകൾ ഹാലേലുയ്യായോഹാലേലുയ്യാനിൻവലഭാഗ രാജഭാമിനിയും നിന്നഴകരസിൽ മോഹിപ്പാൻ ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു ആദ്യം മുതൽ തലമുറകളിലൂടെ തനിക്ക് സ്തുതി. ഹല്ലേലൂയ്യ. നമ്മുടെ രക്ഷയ്ക്കായി വന്നവനെ നമ്മുടെ പരിശുദ്ധാനത്തിനും നടവർഗത്തിന്റെ നിത്യനവീനത്തിന് വേണ്ടി വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര പാവരിയാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് എന്റെ ദാസരിലേക്ക് പാവരിയാരം ഇറങ്ങുമാറാകണമേ. കുഞ്ഞുടെ കർത്താവും ദൈവമേ അദൃശ്യമായ നിന്റെ വലുതെ നീട്ടിക്കണങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവമ്പാള ആത്മധൈര്യത്തിനുമായി എന്റെ വലിയേറെ തിരുശ്രേത്തങ്ങൾ സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ ആശീർവദിക്കണമേ. മഹോന്നതാ ദൈവവും നമ്മുടെ രക്ഷകരുമായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നതിലും കൊടുക്കുന്നവരും സ്വീകരിക്കുന്നതിലും ഉണ്ടാവട്ടെ. ഇവയിൽ താല്പര്യവർദ്ധമനുസരിച്ച് എല്ലാവരിലും പരിശുദ്ധത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ടു ലോകങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.
So
ശ്ലീബാതണലിൽ രക്ഷണമേകി താവക കൃപൈ ആരാധകരിൽ വർഷിച്ചാലും സ്തോത്രം ഞങ്ങൾ ഏവരും അങ്ങേ കേകിടുമെന്നും നിൻ താരനും റൂക്കുതിശായ്ക്കും സ്തുതി പാടിയിടും നിൻ തിരുഗാത്രം കൈക്കൊണ്ടോരാം ഞങ്ങളെ നാഥ ദുഷ്കൃതമഖിലം നീക്കി സദയം പാലിക്കേണമേ കാഴ്ച ഇതിൽ കർത്താവേ സഹോദരങ്ങളും വാത്സല്യ ഭാജനങ്ങളുമേ കർത്താവിന്റെ പാപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാ ഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ആദൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടി പോകുവിൻ. ദുരസ്ഥരും സമീപസ്ഥരും മരിച്ചരും ജീവിക്കുന്നവരും കർത്താവിന് ജയമുള്ള സ്ലീബായ രക്ഷിതരും വിശുദ്ധ മാമോദ്രിതരുമേ ഈ തരത്തിൽ നിങ്ങളുടെ പരിധിക്കും ഒറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചയുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ദുരസ്ഥരും സമീപസ്ഥരും മരിച്ച ജീവിക്കുന്നവരും കർത്താവിന് ജയമുള്ള സ്ലീവാരക്ഷിതരും വിശുദ്ധ മാമോദ്രിതരായിരുമേ നിങ്ങൾ എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. Peace.
മായവനും പരിശുദ്ധരുഹായ ത്രിയേക ദൈവമേ, അങ്ങേക്ക് ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്ത കരുണയാൽ കാലത്തിന്റെ തികവിൽ മലങ്കര ശ്രീയാലി കത്തോലിക്ക സഭയ്ക്ക് അംഗരൂപം നൽകി അതിനെ വളർത്തി നയിക്കുന്നതിനായി വന്നിതാഥനായി മാറി വാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യതാഥന്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിന്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാതൃസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ദൈവദാസന്മാരി വാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഗുരുവരനെ മലങ്കര സഭയുടെ